എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അനിൽ, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയിൽ നിലവിലുള്ള അസിസ്റ്റന്റ് മാനേജർ ഒഴിവുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അതായത് സെബി എന്നറിയപ്പെടുന്ന സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡിൽ അസിസ്റ്റന്റ് മാനേജർ ഒഴിവുകളാണ്. അപ്പൊ 120 ഓഫീസർ ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും. സെബിയുടെ വെബ്സൈറ്റ് ആയ www.sebi.gov.in എന്ന സൈറ്റില് 2022 ജനുവരി 24 വരെ അപേക്ഷിക്കാനായിട്ട് കഴിയും. ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കേണ്ട കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഇതേക്കുറിച്ചുള്ള ഏതൊക്കെ പോസ്റ്റുകളാണ്, എന്തെല്ലാം ക്വാളിഫിക്കേഷൻ ആണ്, അത് ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പം ഇക്കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് നിങ്ങളത് മുഴുവനായിട്ട് കാണുക. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് യഥാസമയം ലഭിക്കാൻ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ഉള്ള ബെൽ ബട്ടണിൽ ഓളിന് കൂടി എനബിൾ ചെയ്തേക്കുക. അതുപോലെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് നോക്കാം. സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അവരുടെ എംപ്ലോയ്മെന്റ് നോട്ടിഫിക്കേഷൻ അവരുടെ സൈറ്റില് https://www.sebi.gov.in എന്ന സൈറ്റിലാണ് ഈ ഓൺലൈൻ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ വന്നിരിക്കുന്നത്. 120 ഓഫീസർ ഗ്രേഡ് എയിലുള്ള അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന് വേണ്ട, അത് ജനറൽ സ്ട്രീമുണ്ട്, ലീഗൽ സ്ട്രീമുണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജി സ്ട്രീം, റിസർച്ച് സ്ട്രീം, അതുപോലെ ഒഫീഷ്യൽ ലാംഗ്വേജ് സ്ട്രീം, അങ്ങനെ പല സ്ട്രീമിലേക്കാണ് ഇപ്പോൾ പോസ്റ്റ് എടുക്കുന്നത്. ഈ നിയമനം നടത്തുക, അതിൽ ജനറൽ സ്ട്രീമിലേക്കുള്ളതാണ് ആദ്യം നമുക്ക് നോക്കാം. അതിൽ 80 വേക്കൻസികളാണ് ഉള്ളത്, 32 പോസ്റ്റുകൾ അൺറിസർവ്ഡ് ആണ്. OBC 22, SC 11, ST 7, എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് 8, അങ്ങനെ 80 വേക്കൻസികളാണ് ഇതിലുള്ളത്. ഇതിനുവേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി, ഏതെങ്കിലും വിഷയത്തിലുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി, അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലോ, ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ CA, അല്ലെങ്കിൽ CFA, അല്ലെങ്കിൽ CS, അല്ലെങ്കിൽ CW ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാനായിട്ട് കഴിയും. അതേപോലെ രണ്ടാമത്തെ സ്ട്രീമാണ് ലീഗൽ സ്ട്രീം ഉള്ളത്. അതിൽ ആകെ 16 വേക്കൻസികളാണുള്ളത്, 11 വേക്കൻസികളും അൺറിസർവ്ഡ് ആണ്. അതിനുവേണ്ട യോഗ്യതകൾ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലോ, ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും നിയമത്തിലുള്ള ബിരുദം ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാനായിട്ട് കഴിയും. അടുത്ത സ്ട്രീം എന്നുള്ളത് ഇൻഫർമേഷൻ ടെക്നോളജി സ്ട്രീമാണ്. അതിലേക്ക് 12 വേക്കൻസികളാണുള്ളത്, 5 അൺറിസർവ്ഡ് ആണ്. അതിനുവേണ്ട യോഗ്യത ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ്, അതായത് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, ഇതിലേതെങ്കിലും ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ MCA, അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ, ഏതെങ്കിലും വിഷയത്തിലുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻ, അത് 2 നീണ്ടു നിൽക്കുന്ന ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻ കമ്പ്യൂട്ടറിലോ ഇൻഫർമേഷൻ ടെക്നോളജിയിലോ ഉണ്ടെങ്കിൽ അവർക്കും ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. അടുത്ത സ്ട്രീം റിസർച്ച് സ്ട്രീമിലേക്ക് 6 വേക്കൻസികളാണുള്ളത്, അതിൽ 4 വേക്കൻസികൾ അൺറിസർവ്ഡ് ആണ്. അതിനുവേണ്ട യോഗ്യതയിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ്, കൊമേഴ്സ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, എക്കണോമിക്സ്, ഇതിലേതെങ്കിലും എക്കണോമെട്രിക്സ്, ഇതിലേതെങ്കിലും മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് ഈ റിസർച്ച് സ്ട്രീമിലേക്കുള്ള പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. അടുത്ത ഒഫീഷ്യൽ ലാംഗ്വേജ് സ്ട്രീമിലേക്ക് 3 വേക്കൻസികളാണുള്ളത്, 2 അൺറിസർവ്ഡ് ആണ്. അതിനുവേണ്ട യോഗ്യത മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഹിന്ദി, ഹിന്ദി ഒരു വിഷയമായിട്ട് ഉള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി, അതുപോലെ അതിന് ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റായിട്ട് ബാച്ചിലേഴ്സ് ഡിഗ്രി പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി സംസ്കൃതം, അല്ലെങ്കിൽ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ എക്കണോമിക്സ്, അല്ലെങ്കിൽ കൊമേഴ്സ്, അതിൽ ഹിന്ദി ഒരു സബ്ജക്റ്റായിട്ട് ബാച്ചിലേഴ്സ് ഡിഗ്രി പഠിച്ചെങ്കിലെങ്കിലും അവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇത്രയും പോസ്റ്റുകളാണ് ഉള്ളത്. ഇത് ഏജ് ലിമിറ്റ് പറയുകയാണെങ്കിൽ 31/12/2021 അടിസ്ഥാനമാക്കിയാണ് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മാക്സിമം ഏജ് 30 വയസ്സാണ്, അതായത് ജനുവരി 1, 1992 ശേഷം ജനിച്ചവർ ആയിരിക്കണം എന്ന കാര്യം പ്രത്യേകം ഉദ്ധരിക്കുക. എന്നാൽ SC ST കാൻഡിഡേറ്റ് ആയിട്ടുള്ളവർക്ക് 5 OBC നോൺ ക്രീമിലർ ആയിട്ടുള്ളവർക്ക് 3, ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വയസ്സുള്ള ലഭിക്കുന്നതായിരിക്കും. ഡിസബിലിറ്റി ഉള്ള OBC 13, ഡിസബിലിറ്റി ഉള്ള SC ST 15 ഉയർന്ന പ്രായപരിധിയിലുള്ളവർ ഗവൺമെന്റ് നൽകുന്നത് ഇവിടെയും ബാധകമായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓർക്കുക. ഇനി എങ്ങനെയാണ് സെലക്ഷൻ എന്നുള്ളത്, 3-stage പ്രോസസ് ആണ്. Phase 1 എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രീനിങ് എക്സാമിനേഷൻ ആണ്, അത് 2 ഉണ്ടാകും, 100 വീതം ഉള്ളത്. Phase 2 എന്നുള്ളത് ഒരു ഓൺലൈൻ എക്സാമിനേഷൻ തന്നെയാണ്, അതിനകത്ത് 2 100 മാർക്കുള്ള ഉണ്ടാവും. Phase 3 എന്നുള്ള ഇന്റർവ്യൂ. ഇങ്ങനെ 3 stage വഴി, അല്ലെങ്കിൽ 3 phase വഴിയാണ് സെലക്ഷൻ നടത്തുക. നമുക്കതൊക്കെ 1st phase, അതൊരു ഓൺലൈൻ എക്സാമിനേഷൻ ആയിരിക്കും. 2 അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, 100 ചോദ്യങ്ങൾ വീതമായിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുക.
അതിന് മാക്സിമം മാർക്ക് പേപ്പർ വണ്ണില് എല്ലാ സ്ട്രീമിലും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ജനറൽ അവയർനെസ്, അതുപോലെ ഫൈനാൻഷ്യൽ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ടെസ്റ്റ് ഓഫ് റീസണിംഗ്, ഇതെല്ലാം ബന്ധപ്പെട്ട 100 ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു മണിക്കൂർ സമയം, 60 മിനിറ്റ് സമയമായിരിക്കും. അതിന് കട്ട് ഓഫ് മാർക്ക് ഉണ്ട്, 30% മാർക്ക് നേടിയെങ്കിൽ മാത്രമേ അത് വിജയിക്കുള്ളൂ. അതിൽ പേപ്പർ 2 എന്ന് പറഞ്ഞ ജനറൽ സ്ട്രീമിലുള്ളവർക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിനകത്ത് കൊമേഴ്സ്, അക്കൗണ്ടൻസി, മാനേജ്മെന്റ്, ഫൈനാൻസ്, കോസ്റ്റിംഗ്, കമ്പനി ആക്ട് ആൻഡ് എക്കണോമിക്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട 100 ചോദ്യങ്ങൾ 40 മിനിറ്റ് ആയിരിക്കും സമയം. അതിൽ 40% കട്ട് ഓഫ് മാർക്കാണ്. അതുപോലെ പേപ്പർ 2 അടുത്തത് ലീഗൽ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഒഫീഷ്യൽ ലാംഗ്വേജ് സ്ട്രീമിലാണെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. റിസർച്ച് സ്ട്രീം ആണെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഓൺ സബ്ജക്ട് എക്കണോമിക്സ്, എക്കണോമെട്രിക്സ്, സ്റ്റാറ്റിക്സ്, ഫൈനാൻസ് ആൻഡ് കൊമേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട 100 ചോദ്യങ്ങളായിരിക്കും. അത് 40 മിനിറ്റ് ആയിരിക്കും സമയം, 40% അതിന്റെ കട്ട് ഓഫ്. അങ്ങനെ ആവറേജ് കട്ട് ഓഫ് തന്നെ, അഗ്രഗേറ്റ് കട്ട് ഓഫും 40% ആയിരിക്കും. പിന്നെ അവർക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടെന്ന കാര്യം, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, 1/4 മാർക്ക് കട്ട് ചെയ്യുന്നതായിരിക്കും തെറ്റായ ഉത്തരത്തിന്. അതുപോലെ മിനിമം കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പേപ്പർ 1 30% മാർക്കായിരിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഫേസ് 2 പേപ്പർ 2 40% ആയിരിക്കും കട്ട് ഓഫ് മാർക്ക് നേടേണ്ടെന്ന കാര്യം കൂടി ഓർക്കുക. ഇനി ഫേസ് 2 ഓൺലൈൻ എക്സാമിനേഷനെ കുറിച്ച് നമുക്ക് നോക്കാം. അതും 100 മാർക്കിന്റെ 2 പേപ്പർ ആണെന്ന് പറഞ്ഞു. മാർച്ച് 20, 2022 ആ പേപ്പർ. ഇൻഫർമേഷൻ ടെക്നോളജി പരീക്ഷ ഏപ്രിൽ 3 നടത്തുക, ബാക്കി പരീക്ഷകളെല്ലാം മാർച്ച് 20 നടത്തുക. അപ്പോൾ ഏതൊക്കെ പേപ്പറുകളാണ് നമുക്ക് നോക്കാം. പേപ്പർ 1 എല്ലാ സ്ട്രീമിലും ഇംഗ്ലീഷ്, അത് ഒരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ആയിരിക്കും. അത് നിങ്ങളുടെ ഡ്രാഫ്റ്റിംഗ് സ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി 100 മാർക്കിൻ്റെ ചോദ്യങ്ങൾ 60 മിനിറ്റ് ആയിരിക്കും. അതിന് കട്ട് ഓഫ് മാർക്കുണ്ട്, അത് 30% ആയിരിക്കും. വൺ ഡേയുടെ വെയിറ്റേജ് അതിനായിരിക്കും. പിന്നെ പേപ്പർ 2 എന്നുള്ളത് ജനറൽ സ്ട്രീം ആയിട്ടുള്ളവർക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, കൊമേഴ്സ്, അക്കൗണ്ടൻസി, മാനേജ്മെന്റ്, അതുമായി ബന്ധപ്പെട്ട 100 ചോദ്യങ്ങൾ 40 മാർക്ക്. ഇനി ലീഗൽ ആൻഡ് ഒഫീഷ്യൽ ലാംഗ്വേജ് സ്ട്രീം ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ 100 മാർക്കിൻ്റെ 40 മിനിറ്റ്. റിസർച്ച് സ്ട്രീമിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, അത് എക്കണോമിക്സ്, എക്കണോമെട്രിക്സ്, സ്റ്റാറ്റിക്സ്, ഫൈനാൻസ്, കൊമേഴ്സോട് ബന്ധപ്പെട്ട 100 ചോദ്യങ്ങൾ 40 മിനിറ്റിന് ആയിരിക്കും അതിൻ്റെ പരീക്ഷ. അങ്ങനെ ആകെ 180 മിനിറ്റ് ആയിരിക്കും. അതിൽ 40% കട്ട് ഓഫ് മാർക്ക് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഫേസ് 2 എക്സാമിന്. അപ്പോൾ പേപ്പർ 2 ഫേസ് 2 എക്സാമിനേഷൻ ഇൻഫർമേഷൻ ടെക്നോളജി ഏപ്രിൽ 3 നടത്തുന്നത് പറഞ്ഞു. അപ്പം ഈ കാൻഡിഡേറ്റ്സിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ ആയിരിക്കും അവർക്ക് ഹോൾ ടിക്കറ്റ്, ഫേസ് 2 ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് എടുക്കാനായിട്ട് കഴിയും. മൾട്ടിപ്പിൾ സ്ട്രീമിൽ പേപ്പർ 2 അപ്ലൈ ചെയ്യുന്നവർ പേപ്പർ 2 രണ്ട് ഷിഫ്റ്റ് ആയിട്ടായിരിക്കും നടത്തുക എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. അതുപോലെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടെന്ന് ഇതിനും പരീക്ഷയ്ക്കുണ്ട്, അത് 1/4 മാർക്ക് അല്ലെങ്കിൽ ഒരു ശരിയായ തെറ്റായ ഉത്തരത്തിന് 4 മാർക്ക് കട്ട് ചെയ്യുന്നതായിരിക്കും എന്നാലും കൂടി ഓർത്തിരിക്കുക. അപ്പം കട്ട് ഓഫ് മാർക്ക് പേപ്പർ 1 30% പേപ്പർ 2 40% ആയിരിക്കും ഫേസ് 2 എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പം രണ്ടിനും പ്രത്യേകം കട്ട് ഓഫ് മാർക്ക് നേടേണ്ടതായിട്ടുണ്ട്, അത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. 50% മാർക്ക് ആവറേജ് കട്ട് ഓഫ് മാർക്ക് ഫേസ് 2 എക്സാമിന്, 50% കട്ട് ഓഫ് മാർക്ക്. അതിൽ പേപ്പർ 1 1/3 അതുപോലെ പേപ്പർ 2 2/3 അങ്ങനെ ആകെ 50% കട്ട് ഓഫ് മാർക്കായിട്ട് ഉണ്ടായിരിക്കുന്ന കാര്യം കൂടി ഓർക്കുക. സിലബസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ്റെ അനക്സറി കൊടുത്തിട്ടുണ്ട്, നോക്കി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാനായിരിക്കും. അതിനുശേഷം 3 ഫേസ് ആയിട്ടാണ് ഇന്റർവ്യൂ. അപ്പം പേപ്പർ 1 സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് പേപ്പർ 2 സെലക്ട് ചെയ്യപ്പെടുന്നവർ അത് പാസ്സാവുന്നവരായിരിക്കും ഇന്റർവ്യൂ വേണ്ടി ക്ഷണിക്കുക. അതുപോലെ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ അവരെ അറിയിക്കുന്നതായിരിക്കും ഫേസ് 2. ഫേസ് 2 85% മാർക്ക് ഫേസ് 2 നിന്നുള്ളതും ഇന്റർവ്യൂവിന്റെ വെയിറ്റേജ് അതുപോലെ 15% ആയിരിക്കുന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അറിയേണ്ട സർവീസ് കണ്ടീഷനെ, പേ അലവൻസ് ഒക്കെ പറയുകയാണെങ്കിൽ ഗ്രൂപ്പ് A പോസ്റ്റ് ആണ്, ഗ്രേഡ് എ ഓഫീസർ പോസ്റ്റുകളാണ് സെബിയിലുള്ളത്. അപ്പം പേ സ്കെയിൽ ലഭിക്കുക 28,150 മുതൽ 55,600 എന്ന സ്കെയിലായിരിക്കും നിയമനം ലഭിക്കുക. തുടക്ക ശമ്പളം എല്ലാം ഉൾപ്പെടെ മിനിമം സ്കെയിലിൽ ഏകദേശം 115,000 രൂപ ലെപ്പർ മന്ത് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ അത് അക്കോമഡേഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ, അക്കോമഡേഷൻ തരികയാണെന്നുണ്ടെങ്കിൽ 80,500 ആയിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക. അതുകൂടാതെ മറ്റ് അലവൻസ്, ലീവ്, ട്രാവൽ കൺസെഷൻ, മെഡിക്കൽ എക്സ്പെൻസ്, ഐ റിഫ്രാക്ഷൻ, എഡ്യൂക്കേഷൻ അലവൻസ്, ഫൈനാൻഷ്യൽ അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ, ബുക്ക് ഗ്രാൻഡ്, ബ്രീഫ് കേസ്, കൺവേയൻസ് എക്സ്പെൻസ്, ഹൗസ് റെന്റ്, ഹൗസ് ക്ലീനിങ് അലവൻസ്, അങ്ങനെയുള്ള മറ്റ് പല അലവൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം റെസിഡൻഷ്യൽ അക്കോമഡേഷൻ തരുവാണെന്നെങ്കിൽ അവൈലബിലിറ്റി അനുസരിച്ച് അതിരുന്നായിരിക്കും. റെസിഡൻഷ്യൽ അക്കോമഡേഷൻ തരുവാണെങ്കിൽ 80,500 ആയിരിക്കും ശമ്പളം. അതെന്നുണ്ടെങ്കിൽ 115,000 രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അക്കോമഡേഷൻ തരുന്നില്ല എന്നുണ്ടെങ്കിൽ. പോസ്റ്റിംഗ് ഇന്ത്യയിൽ എവിടെ ഏത് ലൊക്കേഷൻ എവിടെ വേണമെങ്കിലും കേരളത്തിൽ ഉൾപ്പെടെ അതിനുള്ള അവസരങ്ങളുണ്ടെന്ന കാര്യം മനസ്സിലാക്കുക. ഇന്ത്യയിൽ എവിടെയെങ്കിലും ആയിരിക്കും നിയമനം ലഭിക്കുക, എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാൻ റെഡി ആയിരിക്കണം. ഇനി എക്സ്
എക്സാമിനേഷൻ സെന്ററുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ ഫേസ് വൺ എക്സാമിന് തിരുവനന്തപുരവും കൊച്ചിയും കോഴിക്കോടും സെന്ററുകളുണ്ട്. എന്നാൽ ഫേസ് ടു എക്സാമിന്, ഓൺലൈൻ എക്സാമിനേഷന്, ഇൻഫർമേഷൻ ടെക്നോളജി ഒഴികെയുള്ള എക്സാമിന് എറണാകുളവും കൊച്ചി ആയിരിക്കും സെന്റർ, എറണാകുളം അല്ലെങ്കിൽ കൊച്ചി ആയിരിക്കും സെന്റർ. എന്നാൽ ഫേസ് ടു ഇൻഫർമേഷൻ ടെക്നോളജി എക്സാമിന്റെ സെന്റർ തിരുവനന്തപുരം ആയിരിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഈ എക്സാമിനേഷൻ ഫീസ് ഉണ്ട്, 1000 രൂപയാണ് ജനറൽ കാൻഡിഡേറ്റ്സിന്റെയും ഒ ബി സി കാൻഡിഡേറ്റ്സിന്റെ ഒക്കെ ഫീസ്. എസ് സി എസ് സിക്കാരും ഡിസബിലിറ്റി ഉള്ളവർക്കും 100 രൂപ മാത്രം രജിസ്ട്രേഷൻ ഫീ ആയിട്ട് അടച്ചാൽ മതി, എക്സാമിനേഷൻ ഫീ ആയിട്ട് അടച്ചാൽ മതി. അതിന് ഫീസ് ഒക്കെ ഓൺലൈനായിട്ട് വേണം അടയ്ക്കാനായിട്ട്. ഇന്ന് നമുക്ക് എങ്ങനെ വേണം അപേക്ഷിക്കാനായിട്ട്, നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാണ്. സെബിയുടെ വെബ്സൈറ്റ് ആയ www.sebi.gov.in എന്ന സൈറ്റിൽ January 5 മുതൽ January 24 വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക. മറ്റ് മോഡലുള്ള അപേക്ഷകളൊന്നും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അതിനുശേഷം എനിക്ക് ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് നിങ്ങൾ സൂക്ഷിക്കുക. എന്നാൽ ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രിന്റ് ഔട്ട് സെബിയിലേക്ക് പക്ഷേ അയച്ചു കൊടുക്കേണ്ടല്ല, നിങ്ങളുടെ അറിവിലേക്ക് അത് സൂക്ഷിച്ചു വെക്കുക. ഇനി എക്സാമിനേഷൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു രജിസ്ട്രേഷൻ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ കൂടുതൽ രജിസ്റ്റർ ചെയ്യേണ്ട കേട്ടോ. അങ്ങനെ അതിൽ നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ യൂസർ ഐഡിയും പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾ അത് വീണ്ടും സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ ഡാറ്റാസ് ഒക്കെ സബ്മിറ്റ് ചെയ്യുക. പിന്നെ ഫീസ് അടയ്ക്കാനായിട്ട് ഫേസും ഇത് ഈ ആപ്ലിക്കേഷൻ ലിങ്കുമായിട്ട് തന്നെ ഇന്റഗ്രേറ്റ് ചെയ്തിരുന്ന പേയ്മെന്റ് ഗേറ്റ്വേയും അങ്ങനെ ഓൺലൈനായിട്ട് തന്നെ ഫീസ് അടയ്ക്കാനായിട്ട് കഴിയും. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് ഒക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഹാൻഡ് റിട്ടൺ, ഒരു ഡിക്ലറേഷൻ തരുന്നത് അത് ഹാൻഡ് റിട്ടൺ നിങ്ങളുടെ സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതിയിട്ട് അത് ഇംഗ്ലീഷ് കൊണ്ട് ഇംഗ്ലീഷ് തന്നെ സ്മോൾ ലെറ്ററിൽ എഴുതിയിട്ട് അതും അതിൻ്റെയും സ്കാൻ ചെയ്ത് കോപ്പി നിങ്ങൾ ഇതിനോട് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞ് അപ്ലൈ ചെയ്ത് എലിജിബിൾ ആയിട്ടുള്ള മുഴുവൻ പേർക്കും ഹോൾ ടിക്കറ്റ് സെബിയുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് എടുക്കാനായിട്ട് കഴിയും. www.sebi.gov.in എന്ന സൈറ്റിലാണ് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ. അപ്പം ഈ ഹോൾ ടിക്കറ്റ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇമെയിൽ വഴിയും SMS വഴി നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ വഴിയും അല്ലെങ്കിൽ ഇമെയിൽ വഴിയും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ പ്രധാനപ്പെട്ട തീയതികൾ ഞാൻ പറയാം. ആപ്ലിക്കേഷൻ സ്വീകരിച്ചുടൻ January 5, 2022 മുതലാണ് അവസാന തീയതി എന്നുള്ളത്. 2022 January 24 എന്നൊരു പ്രത്യേകം മനസ്സിലാക്കുക. അതുപോലെ കോൾ ലെറ്റർ ഒക്കെ സെബി ചെയ്തത് നിങ്ങളെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. ഫേസ് വൺ ഓൺലൈൻ എക്സാമിനേഷൻ നടത്തുന്നത് 2022 February 20 ആയിരിക്കും. അത് കഴിഞ്ഞ് ഫേസ് ടു ഓൺലൈൻ എക്സാമിനേഷൻ 2022 March 20 ആയിരിക്കും. അതിൽ ഇൻഫർമേഷൻ ടെക്നോളജി എക്സാം മാത്രം April 3 ആയിരിക്കും. ഇന്റർവ്യൂവിന്റെ കാര്യം പിന്നീട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും, സെലക്ട് ചെയ്യപ്പെടുന്നവരെ അറിയിക്കുന്നതായിരിക്കും അവരെ ഓർത്തിരിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ ഉൾപ്പെടുത്തി. നിങ്ങൾ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കും ഷെയർ കൊടുക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ കരിയർ സംബന്ധമായ പുതിയ കോഴ്സുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.